റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി ആൻഡ് ആസ്റ്റർ വോളണ്ടേഴ്സ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരള പോലീസ് അസോസിയേഷൻ സിറ്റി കമ്മിറ്റിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ജില്ലാ പോലീസ് മേധാവി എ അക്ബർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി ആൻഡ് ആസ്റ്റർ വോളണ്ടിയേഴ്സ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരള പോലീസ് അസോസിയേഷൻ സിറ്റി കമ്മിറ്റിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗര പോലീസ് സേനയ്ക്കായി ഏർപ്പെടുത്തിയ ക്യാമ്പ് ജില്ലാ പോലീസ് മേധാവി എ അക്ബർ ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയിലെ തിരക്കുകളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഇത്തരം ക്യാമ്പുകൾ ഗുണപ്രദമെന്ന് അക്ബർ പറഞ്ഞു. ജോലിയും ഉത്തരവാദിത്വവും എല്ലാം നമുക്ക് ഏവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് സേന. ജോലിയുടെ വൈവിധ്യമാർന്ന സ്വഭാവം കൊണ്ടും മറ്റ് ഉത്തരവാദിത്തങ്ങൾ കൊണ്ടും പല പോലീസ് ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലവിധ അസുഖങ്ങൾക്കും ഇരയാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സമയത്ത് തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ യഥാവിധി കണ്ടെത്താനും അതിന് ചികിത്സ തേടാനും കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ജോലി തിരക്ക് കൊണ്ടും മറ്റും പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വഴി നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിലുള്ള പ്രശ്നങ്ങളെ, അതായത് നമുക്കെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് പോലും അറിയാതെ എന്നിട്ടത് വലിയൊരു അഗ്രവേറ്റഡ് സിറ്റുവേഷനിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് സന്നാഫ് പാലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. റോട്ടറി 3204 അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പി എൻ അജിത മുഖ്യാതിഥിയായി. ജലീൽ ഇടത്തിൽ കെ പി ഒ ജില്ലാ സെക്രട്ടറി കെ ശശികുമാർ, ആസ്റ്റർ വോളണ്ടിയേഴ്സ് കോർഡിനേറ്റർ കെ സുബിൻ എന്നിവർ സംസാരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ സിറ്റി സെക്രട്ടറി പി പവിത്രൻ, കെ ലിനീഷ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി കമ്മീഷണർ ആസ്ഥാനത്തും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തുമായി 300 സേനാംഗങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. കാർഡിയാക് ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള.